السلام عليكم. نمرة بريباري يد. بودو سامبيرلنا تيند. ولغارنا سيشن آرامبي كي يانه. سعادم آسهم سكيندي نبنتي. بهمانة بطة. جنرال سكرتري عبد السلام أركيلنا آدرة بوروام شني كنو. السلام عليكم. بهمان بطة محل خطيب أسلم سكافي محل وائس شيرمان ساجي فيصل محل برسرند شاجو تي اس وائس برسرند لياقت علي صاحب سواد سنگم كوميدي شيرمان سراج الدين متو استاذ ماري نمرة نبدنا بريوadi نبدنا تندم نمال راتري نرطان ودشير نظام مريم ماتو ساهجيجيم انا كيلر توندان يترين ذو سمويه ويني ويرمني مدلل بريوadi عرم بكيان ديرماني شو نقول لك വിശദമായി ഒന്നും പറയാനില്ല നമ്മുടെ കുഞ്ഞു മക്കളുടെ പരിപാടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രക്ഷിതാക്കളും മറ്റുള്ളവരും അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ കൂടിയ എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷൻ സിറാജിനെ ക്ഷണിക്കുന്നു അസ്സലാമു അലൈക്കും السلام عليكم ورحمة الله وبركاته. الله أنجزه عند نمك شاندا سندر مايا ور ساهجري تيل نمودة مكالدة فريبادي الحمد لله إن أسودي كأن الله ورأوسرم كايوندري كيانه ربيع ليفل بندندندا أنّا دهنّة نمك فريبادي نادتّة عند دايرنو مارا ترسما يدو غندانة نادتّان بطة ديرندي يعني نغال كوكّة أريا وندان إن شاء الله نغال كوكّة واندت للدي نمّلا مكّلدة كلا فريبادي غلا أسودي كأن ميندي تانة أدلّا ده برا كودي دي كنا آلعلدة برسانغانغلو ألينغيل ماتيو أيبرايغلو نم كيلكان ميندي تللا يعني برا يركينا للا أوركم بودية مند അതുകൊണ്ട് തന്നെ ഇൻഷാഅല്ലാ ആ അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ ഈ സെഷൻ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഓരോരുത്തരും അവരുടേതായ കർമ്മങ്ങൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്ത് നമ്മളെ കുട്ടികളുടെ പരിപാടി അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ വിട്ടുതരുന്നതാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് നമ്മുടെ ഈ പരിപാടിയിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഏറ്റിരുന്നത് ബഹുമാനപ്പെട്ട ചെയർമാൻ മുഹമ്മദ് സാഹിബ് ആയിരുന്നു അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി പുത്തഞ്ചിറ പടിഞ്ഞാറേ മഹല്ലിന്റെ ആദരണീയനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഷാജുവിനെ ആദരപൂർവം ക്ഷണിക്കുകയാണ് السلام عليكم ورحمة الله وبركاته. نمرة مهتمة يا بريباري البعيد توندي ركنا محلين ده أدرني أنا يا خطيب أستاذ أسلم سكافي أستاذ مت بديلم سادسليم أبوشتراي تولا محل سكرتري إدنى شيرمان وايس شيرمان وايس بريسيدنت ترشل سليم كا أذكر ملا كمتي بارباهيكال ഇതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ അബ്ദു പാറക്കുളം ബാവട്ടിക്ക അതുപോലെ തന്നെ മറ്റ് നിയാസ് ഫാദലി അങ്ങനെ മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മദ്രസ ഉസ്താദുമാർ ഒരു ദീർഘമായ സംസാരമല്ല ഇവിടെയെന്ന് അറിയാം എന്നിരുന്നാലും നമ്മുടെ മദ്രസയിൽ നടക്കുന്ന ഈ പരിപാടികളുടെ ഒരു പൊതുസമ്മേളനം എന്ന നിലയ്ക്ക് രണ്ടു വാക്ക് സംസാരിച്ച്
ഇൻഷാല്ല അവസാനിപ്പിക്കും. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് റബിയുല്ലവൽ മാസം ഒന്നു മുതൽ ഇന്ന് വരെയുള്ള ഓരോ പ്രവർത്തനങ്ങളിലും വലിയല്ലാഹി ഫക്കീറുപ്പാപ്പയുടെ വലിയൊരു നോട്ടവും ഒരു കാവലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നാളിത് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്തതും ചെയ്തിട്ടില്ലാത്തതുമായ വർണ്ണശബളമായ ലൈറ്റുകളാൽ അലങ്കൃതമായി പള്ളിയും മദ്രസയും ഈ പ്രദേശവുമൊക്കെ വളരെ വർണ്ണശബളമായ രീതിയിൽ അലങ്കരിച്ചപ്പോൾ ചില ആളുകളൊക്കെ നമ്മളോട് പറഞ്ഞു ഇത് ആർഭാടമാണ്, ചില ആളുകൾ പറഞ്ഞു അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ. പഠിപ്പില്ലാത്ത, ദീൻ വലിയ അറിവില്ലാത്ത നമ്മളൊക്കെ സാധാരണ എന്ത് ചെയ്യും, കേൾക്കുമ്പോൾ ബേജാറും വേവലാതിയുമാണ്. നമുക്കൊക്കെ ആകെ ഓടിയെത്താൻ ആശ്രയിക്കാനുള്ളത് മഹല്ലിൻ്റെ ആദരണീയനായ നേതൃത്വം, ആത്മീയ നേതൃത്വമായിട്ടുള്ള മഹല്ല് ഖതീബിനെയാണ്. ഖതീബിനോട് നമ്മൾ ചോദിച്ചു, ഉസ്താദ് ഏത് ചെയ്തത് കൂടിപ്പോയിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഉസ്താദ് നമ്മളോട് പറഞ്ഞു, മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താലും ഹലാലായ മാർഗത്തിൽ, മകളുടെ കല്യാണത്തിന് ആവശ്യം പോലെ ലൈറ്റ് മാല ബൾബിടാം, വീട്ടിൽ ആഡംബരമായ ഭക്ഷണം വയ്ക്കാം, എല്ലാവിധ ഈ നാട്ടിൽ കിട്ടാവുന്ന രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള, എൻ്റെ മകൾ, ഞാൻ എൻ്റെ കാര്യം പറയണത് കേട്ടോ, എല്ലാവിധ വർണ്ണശബളമായ ലൈറ്റുകളും ഇടും, എല്ലാത്തരം ഭക്ഷണം കൊടുക്കും, എല്ലാ ആളുകളെയും ക്ഷണിക്കും, എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കും. പള്ളിയിൽ നാല് ലൈറ്റ് കൂടുതലിട്ടാൽ ബേജാറ്. ഉസ്താദ് പറഞ്ഞു അതൊന്നും നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടതില്ല. മുത്ത ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവരാരും അത് പറയില്ല. ഈ ഇതിൻ്റെ സ്വാഗത സംഘത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഷമീർ അറക്കൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അതിൻ്റെ കൺവീനർ സ്ഥാനവും സിറാജ് അതിൻ്റെ ചെയർമാനുമായി, എല്ലാം പ്രവാസികളാണ് ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തവർ. ഏറ്റെടുത്തന്ന് മുതൽ ഇന്ന് വരെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഈ പരിപാടിയിലേക്ക് റബ്ബ് സുബ്ഹാനഹു തആലയുടെ അനുഗ്രഹം കൊണ്ട് ഏതെങ്കിലും ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരു മുത്തുമാലയിലെ മണികൾ പോലെ കോർത്തിണക്കി കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഷമീർ ദുബായിലാണിപ്പോൾ, ദുബായിലല്ലേ ഷമീർ, ഖത്തറിൽ. ഷമീർ പോകുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച്, സങ്കടത്തോടെയാണ് ഷമീർ പോയത്. ഷമീർ പറഞ്ഞു, ഷാജിക്ക് എനിക്ക് കുട്ടികളുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ലല്ലോ എന്ന്. എന്തൊരു ആത്മാർത്ഥമായാണ് ഷമീറും സിറാജും. അങ്ങനെ ഇതിൻ്റെ സ്വാഗത സംഘത്തിൽ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ആളുകൾ, ഞാൻ എടുത്തു പറയുന്ന ചില ആളുകൾ, അദ്ദുക്ക് അത് എൻ്റെ മുന്നിലിരിക്കുന്നുണ്ട്, 70 വയസ്സിൽ മുകളിലായിട്ടുണ്ടാകണം. അദ്ദുക്ക കാതിരിക്കടക്കമുള്ള ആളുകൾ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇവിടെ സ്വാഗത സംഘം പരിപാടികൾ ഏറ്റെടുത്ത് അന്ന് മുതൽ കൈക്കോട്ടെടുത്ത് കിളക്കാനും പള്ളിക്കാട് വെട്ടാനും ഇവിടെ അടിച്ചു മാറാനും എല്ലാ പരിപാടികൾക്കും കുട്ടികൾക്കൊപ്പം 70 വയസ്സായ ആളും 5 വയസ്സായ കുട്ടിയും ഒരേ വയസ്സായ ഒരേ പ്രായത്തിലുള്ള ആളുകൾ എങ്ങനെയാണോ പെരുമാറിയത്, അത്തരണത്തിൽ മഹല്ല് കമ്മിറ്റിക്കൊപ്പം നിന്നു എന്നുള്ളതാണ് നമ്മുടെ എല്ലാ പരിപാടിയുടെയും വിജയമായി മഹല്ല് കമ്മിറ്റി കണക്കാക്കുന്നത്. അത് സ്വാഗത സംഘത്തിൻ്റെ വിജയമാണ്. അത് ഈ മഹല്ലിലെ നിവാസികളുടെ, എത്ര എത്ര ആളുകളാണ് പുറത്തുനിന്നും നമ്മുടെ മഹല്ലിൽ ഈ പരിപാടികൾ കാണാൻ വന്നത്. ദഫുമുട്ട്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദുക്കയും ജബ്ബാറക്കയും നമ്മുടെ മഹല്ലിൽ കൊച്ചുവേദിനിക്കയും ഒരു ഈ അദ്ദുക്ക പാറക്കുള അദ്ദുക്ക അടക്കമുള്ള ആളുകൾ, അവർക്കൊക്കെ വയസ്സ് 18-19 വയസ്സായി മാറി. മുത്ത ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു ദഫ് സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ വളരെ ആവേശത്തോടുകൂടി പള്ളി ഉമ്മരത്തേക്ക് വന്ന്, എന്നാണ് ദഫ് നടക്കുക, ഞങ്ങൾക്കൊന്ന് ദഫ് കളിക്കണം, മുത്ത ഹബീബിന്റെ പേരിലുള്ളതല്ലേ. ആവേശത്തോടുകൂടി എത്രയെത്ര ആളുകളാണ് പങ്കെടുത്തത്. എടുത്തു പറയേണ്ടത് പള്ളിപ്പൊക്കത്തെ കുറച്ച് ചെറുപ്പക്കാരുണ്ട് വാട്സപ്പ് ഗ്രൂപ്പ്. എനിക്ക് അത്ഭുതം തോന്നി, നാളിതുവരെ ഇവരൊക്കെ എവിടെയായിരുന്നു എന്ന് ഞാൻ എനിക്ക് തോന്നിപ്പോയി. എത്ര ദിവസങ്ങളോളമാണ് രാത്രി വെളുപ്പിന് 4 മണി വരെയുള്ള ദിവസങ്ങളിൽ ഉറക്കമൊഴിച്ച് ദിവസങ്ങളോളം ഈ മഹല്ലിൻ്റെ ഈ വിജയിച്ചു എന്ന് കമ്മിറ്റിയല്ല പറഞ്ഞത്, പല ആളുകളും, പല മഹല്ലിലെ ആളുകൾ വന്നു കണ്ട് പറഞ്ഞു. പടിഞ്ഞാറ പുത്തഞ്ചറ പടിഞ്ഞാറ മുസ്ലിം മഹല്ല് ജമാഅത്തിൻ്റെ പരിപാടികൾ ഗംഭീരമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അഭിമാനം തോന്നിയത് ഈ മഹല്ലി നിവാസികളുടെ പ്രവർത്തനത്തിലാണ്, ഈ പള്ളിപ്പൊക്കത്തെ അടക്കമുള്ള കുട്ടികളുടെ പ്രവർത്തനമാണ്. അവരുടെ നിതാന്ത ജാഗ്രതയോടുകൂടിയുള്ള, ഇത് പരാജയപ്പെട്ടു പോകരുത്, ആര് പരാജയപ്പെടുത്താൻ വന്നാലും ഇത് പരാജയപ്പെടുത്തരുത് എന്നുള്ള ദൃഢനിശ്ചയത്തിന്റെ വെളിച്ചത്തിലാണ്. വീടുകളിൽ ഉമ്മമാരുടെ അടുത്തേക്ക് ഞങ്ങൾ വന്നപ്പോ 100 തന്നവർക്ക് 200 തന്നു,
ഇരുന്നൂറ് തന്നവർ മുന്നൂറും അഞ്ഞൂറും ആയിരം ഒക്കെ തന്നു. അൽഹംദുലില്ല, വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ നമ്മുടെ പരിപാടി അവസാനിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട. ഇനി എന്തെങ്കിലുമൊക്കെ പോരായിക വന്നാൽ ചെയ്യാൻ ഇൻഷാല്ലാ അതിന് തയ്യാറായ ആളുകളും നമുക്കിടയിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇത് ഒരു മഹല്ല് കമ്മിറ്റിയുടെ വിജയമല്ല, ഇതൊരു മഹല്ലിൻ്റെ വിജയമാണ്. മാത്രമല്ല ഇവിടെ നമുക്കറിയാം ഇപ്പോൾ പല വിധത്തിലുള്ള പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ പല ആളുകളും കേട്ടിട്ടുണ്ടാകും. ഒരു മഹല്ലിനെ സംബന്ധിച്ച് മഹല്ല് ഭാരവാഹി അല്ലെങ്കിൽ പ്രസിഡന്റ് എന്ന നിലയിലേക്ക് അല്ലെങ്കിൽ കമ്മിറ്റി എന്ന നിലയിലേക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട് ഹക്ക് എന്താണോ ഹക്ക് വിജയിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട. നിങ്ങൾ ചെയ്യുന്നതിൽ ഹക്കില്ല എങ്കിൽ നിങ്ങളും പരാജയപ്പെട്ടു പോകും. പല ആളുകൾ പരാജയപ്പെട്ടതുപോലെ നിങ്ങളും പരാജയപ്പെടുമെന്ന് മഹലിന്റെ ആത്മീയ നേതൃത്വമുള്ളതായിട്ട് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അസ്ലം സഖാഫി ഉസ്താദ് എന്നും ഞങ്ങളോട് പറയും ഹക്കിന്റെ ഒപ്പം നിങ്ങൾ പോകണം. നാളിതുവരെ ഈ നിൽക്കുന്ന സമയം വരെ ഹക്കല്ലാത്ത ഒരു പ്രവൃത്തിക്കും കമ്മിറ്റി കൂട്ടി നിന്നിട്ടില്ല, ചെയ്തിട്ടില്ല എന്ന് ആത്മാഭിമാനത്തോടുകൂടി പറയാൻ കഴിയും. എന്റെ മുന്നിലിരിക്കുന്ന കാതരക്കെ അടക്കമുള്ള ആളുകൾ, ഇവിടെ ഇരിക്കുന്ന താനത്ത് പറമ്പിൽ കാതരക്കെ അടക്കമുള്ള ആളുകൾ, ഈ വയസ്സാങ്കാലത്ത് മാള പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട അവസ്ഥയുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹല്ലിനൊരു പരിക്ക് പറ്റി എന്നറിഞ്ഞപ്പോ നൂറുകണക്കിന് ആളുകളാണ് മഹല്ലിനൊപ്പം പോലീസ് സ്റ്റേഷനിലായാലും എവിടെ വേണമെങ്കിലും വരാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മഹല്ലിനോടൊപ്പം നിൽക്കാൻ, അവിടെയാണ് പ്രത്യേകത, മഹല്ലിനോടൊപ്പം നിൽക്കാൻ തയ്യാറായി വന്ന ആളുകളെ മഹല്ല് കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം ഞാൻ സ്മരിക്കുകയാണ്. ഒരു പരുക്കും നമ്മുടെ മഹല്ലിന് പറ്റാൻ പാടില്ല. ആര് വേണമെങ്കിലും വന്നോട്ടെ, ഏതൊക്കെ കേസ് കൊടുത്തോട്ടെ, ആരെങ്കിലും എവിടെയെങ്കിലൊക്കെ പൊക്കോട്ടെ, എന്ത് വെല്ലുവിളികളും ഉയർത്തിയാലും ആ വെല്ലുവിളികളെയെല്ലാം നാം തരണം ചെയ്യേണ്ടത് ഈ തിരിച്ച് വെല്ലുവിളികൾ കൊണ്ടല്ല, തിരിച്ച് അവരെ പിന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടല്ല, അല്ലെങ്കിൽ ഒരുപാട് കേസുകൾ കൊടുത്തിട്ടല്ല. നമ്മൾ അവരോടൊക്കെ പ്രതികാരം ചെയ്യേണ്ടത് സ്നേഹത്തോടുകൂടി സൗഹൃദത്തോടുകൂടി. ഈ മഹല്ലിൻ്റെ പ്രവർത്തനം ഇനി വരാൻ പോകുന്ന നാളുകളിലെല്ലാം ഈ മഹല്ലിലെ ഓരോ അംഗങ്ങൾക്കും ഒരു ഉമ്മാക്കും അല്ലെങ്കിൽ കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും. അതിന് തുടക്കം കുറിച്ചിട്ടാണ് ഇൻഷാല്ലാ നമ്മുടെ ഖതീബ് ഉസ്താദ് ഇട്ട പേരാണ് നാദുന്നിസ എന്ന് പറയുന്ന പദ്ധതി. ഇൻഷാല്ലാ മഹല്ലിലെ എല്ലാ കുടുംബങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് കുടുംബിനികൾക്ക് ഉമ്മമാർക്ക് വേണ്ടി നാദുന്നിസ മഹല്ല് കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ തുടക്കം കുറിച്ച ഘട്ടത്തിലാണ് ചില പ്രശ്നങ്ങൾ നമുക്കിടയിലേക്ക് കയറി വന്നത്. ഇൻഷാല്ലാ ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഇൻഷാല്ലാ ഉസ്താദ് പറയാറുള്ളത് പോലെ വലിയുള്ളാഹി ഫക്കീറുപ്പാപ്പാടെ നോട്ടമുള്ള പള്ളിയായതുകൊണ്ട് അതിനൊക്കെ പരിഹാരം അടുത്ത് തന്നെ ഉണ്ടാകും. ഒരു ഭയം കമ്മിറ്റിക്കില്ല. ഇൻഷാല്ലാ നാദുന്നിസയിലൂടെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾക്ക് ദീനി പഠനമാണ്, മയ്യത്ത് പരിപാലന സംഘങ്ങളടക്കം അവർക്ക് വേണ്ടിയുള്ള തൊഴിലവസര പദ്ധതികളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്ത മാസം 5-ാം തീയതി ആസ്റ്റർ മെഡിസിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ഔദ്യോഗികമായ, ഞാൻ കമ്മിറ്റിക്കാരോട് പറഞ്ഞിട്ടില്ല, ഇന്നാണ് അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 3 സെക്ഷനായിട്ട് അത് കാർഡിയോളജി വിഭാഗത്തിലുണ്ട്, അത് പെഡിയാട്രിഷനുണ്ട്, ഓർത്തോ വിഭാഗത്തിൽ. ഈ 3 സെക്ഷനിൽ വിദഗ്ധരായ ഡോക്ടർമാരെ കൊണ്ടുവന്ന് ഇൻഷാല്ലാ ഈ പള്ളിയുടെ അങ്കണത്തിൽ വെച്ച് ഇന്നാട്ടിലെ എല്ലാ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് നമ്മൾ തീരുമാനിച്ച് നമുക്ക് ഡേറ്റ് തന്നിട്ടുണ്ട്. ഇൻഷാല്ലാ അത് നമുക്ക് നടത്തി തീർക്കണം. വരും നാളുകളിൽ എല്ലാ പരിപാടികളും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ പരിപാടികളിലും നിങ്ങളുടെ സജീവ സാന്നിധ്യവും സഹകരണവും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ദഫ്, നമ്മുടെ പള്ളിയിൽ നിന്നും വിവിധ ഇടങ്ങളിലേക്ക് ദഫ് പോയപ്പോൾ നമ്മുടെ പള്ളിയിലേക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ദഫ് വന്നു എന്നുള്ളതാണ്. നമ്മുടെ മഹല്ലിൻ്റെ എല്ലാ ഏരിയകളിലും പള്ളിയുടെ ദഫ് എന്ന നിലയിലേക്ക് നമ്മൾ പോയപ്പോൾ നമ്മുടെ പുറകിലായി എല്ലാ ദഫുകാരും പുത്തഞ്ചിറ പടിഞ്ഞാറൻ മഹല്ലിൻ്റെ ദഫിന് പുറകിലായി നമ്മുടെ മഹല്ലിൽ ആഗമാനം നബിദിനത്തിൻ്റെ മുത്ത ഹബീബിനോടുള്ള ഹുബ്ബ് പ്രകടിപ്പിച്ചുകൊണ്ട് ഈ മഹല്ലിൽ ആഗമാനം ഒരു തിരയിളക്കം നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞു. അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്, നമ്മുടെ കുട്ടികളുണ്ട്, ഉസ്താദന്മാരുണ്ട്, അഷീർ ഉസ്താദ് അടക്കമുള്ള മദ്രസയിലെ സദർ മുഅല്ലിമായിട്ട് ഉസ്താദന്മാരടക്കം എല്ലാ ഉസ്താദന്മാരും ഏകദേശം എനിക്ക് തോന്നുന്നു 2 മാസത്തോളമായി മദ്രസയിൽ കഠിനമായ പ്രയത്നത്തിലാണ് ഉസ്താദന്മാർ, വന്നരായ ഉസ്താദന്മാർ, അവരെയൊക്കെ നന്ദിയോടെ സ്മരിക്കുന്നു. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ.
ഞാനെൻ്റെ ഈ ഇൻഷാല്ലാ വരും നാളുകളിൽ മഹല്ലിൻ്റെ എല്ലാ കാര്യങ്ങളിലും സജീവ സാന്നിധ്യമായി നിങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വചനം ഉച്ചരിച്ചുകൊണ്ട് മുത്തഹബീബിൻ്റെ പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി നമ്മുടെ ഈ പരിപാടിയിൽ നസീഹത്ത് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മഹല്ല ഖത്തീബ് അസ്ലം സഖാഫി ഉസ്താദിനെ ആദരപൂർവം ക്ഷണിക്കുന്നു. ഉസ്താദിൻ്റെ നസീഹത്തിന് ശേഷം നമ്മുടെ മദ്രസയിൽ നിന്നും പൊതുപരീക്ഷയിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് റാങ്കുകൾ വാങ്ങിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാന വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. കുട്ടികൾ സ്റ്റേജിൻ്റെ സൈഡിലേക്ക് ഇപ്പോൾ തന്നെ മാറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ അൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ദീർഘമായി സംസാരിക്കുന്ന സമയമല്ല ഇതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അൽഹംദുലില്ലാ വളരെ വളരെ സന്തോഷത്തോടുകൂടെയും അഭിമാനത്തോടുകൂടെയുമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. അൽഹംദുലില്ലാ റബീഉൽ അവ്വലിൻ്റെ പിറവിക്ക് മുമ്പ് തന്നെ നമ്മുടെ മഹല്ലിൻ്റെ സജീവ പ്രവർത്തകർ, അതിൽ കുട്ടികളും ചെറുപ്പക്കാരും പ്രായം ചെന്നവരും എന്ന് വ്യത്യാസമില്ലാതെ എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കുകയും നേരത്തെ തന്നെ കാര്യങ്ങൾ വേണ്ട രൂപത്തിൽ വളരെ ദീർഘദൃഷ്ടിയോടുകൂടെ പ്ലാൻ ചെയ്യുകയും ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ പുത്തൻചിറയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത രൂപത്തിൽ നബിദിന ആഘോഷ പരിപാടികൾ ഗംഭീരമാക്കാൻ നമുക്ക് സാധിച്ചു. റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെയും ഇൻഷാ അല്ലാ റബീഉൽ ആഖർ 1 മുതൽ 11 വരെയും നമ്മുടെ പള്ളിയിൽ മൗലിദ് സജീവമായിട്ട് നടക്കുന്നുണ്ട്. അതിലേക്ക് എല്ലാ ദിവസവും 1-ൽ കൂടുതൽ ആളുകൾ മധുരം ചീരണി കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അതോടുകൂടെ റബീഉൽ അവ്വൽ 12-ന് പുലർച്ചെ പ്രഭാത മൗലിദിന് നല്ല ഭക്ഷണം കൊടുത്ത് നമ്മൾ അത് നല്ല രൂപത്തിൽ നടത്തി. അങ്ങനെ ഓരോ കാര്യങ്ങളും ഉച്ചക്ക് നടന്ന അന്നദാനവും അതുപോലെ പള്ളിയുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പള്ളിയുടെ പരിസരം ക്ലീനിങ്ങും പെയിൻറിങ്ങും കാടുവെട്ടലടക്കമുള്ള കാര്യങ്ങൾക്ക് മുമ്പെങ്ങുമില്ലാത്ത രൂപത്തിൽ വളരെ സജീവമായി എല്ലാവരും ഒത്തൊരുമയോടുകൂടെ പ്രവർത്തിച്ചു. അൽഹംദുലില്ലാ ആരുടെയും പേരെടുത്ത് പറയാൻ ഈ സമയത്ത് ഞാൻ ഒരുങ്ങുന്നില്ല. എല്ലാവർക്കും വേണ്ടി എല്ലാ മജ്ലിസിലും നമ്മൾ പ്രത്യേകമായിട്ട് തന്നെ എപ്പോഴും ദുആയിൽ ഉൾപ്പെടുത്താറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്ത് ലഭിച്ച് സ്വർഗത്തിലെത്താൻ അതെല്ലാം കാരണമാക്കി തരുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്, ദീർഘിപ്പിക്കുകയല്ല. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്തും അവിടത്തോടുള്ള ആദരവും നമ്മുടെ വളർന്നു വരുന്ന തലമുറയിൽ നാം ആഴത്തിൽ കൊത്തിവെച്ചിട്ടില്ലെങ്കിൽ വളരെ ദാരുണമായ അനുഭവങ്ങളാണ് നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അറിയേണ്ടി വരിക എന്നുള്ള ഗൗരവതരമായ കാര്യം നമ്മുടെയൊക്കെ ഓർമ്മകളിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ മഹല്ലിൽ നിന്ന് തന്നെ ഞാൻ പള്ളിയിൽ എപ്പോഴും പറയാറുള്ളതാണ്,
നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് ഈമാനാണ്. മുഅ്മിനായി ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മകനായി അല്ലെങ്കിൽ മകളായി ഈ ലോകത്ത് ജനിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ലോക ജനസംഖ്യയുടെ ഒരു ചെറിയ ശതമാനം ആളുകൾക്ക് മാത്രം ലഭിച്ച ഭാഗ്യമാണ്. ആ ഭാഗ്യം ലഭിച്ചിട്ട് എന്തെങ്കിലും ചില കാരണത്താൽ, ചെറിയ കാരണങ്ങളെ കൊണ്ട് ആ ഈമാൻ വലിച്ചെറിഞ്ഞ് മറ്റു പലതിൻ്റെയും കൂടെ പലരുടെയും കൂടെ പോകുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ, അതുപോലെ തന്നെ പല നാടുകളിലും വലുതായി അത് വ്യാപിച്ചു വരികയാണ്. ഈ സന്ദർഭത്തിൽ ഇപ്പോൾ അടുത്ത് നമ്മുടെ മഹല്ലിൽ തന്നെ 10-20 വർഷം നമ്മുടെ ഈ പള്ളിയിലും മദ്രസയും പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ദീനീ അറിവുകളൊക്കെ നുകർന്ന ഒരു പെൺകുട്ടി 10-20 വർഷം മറ്റൊരു മതത്തിൽ പോയി മറ്റൊരുത്തന്റെ കൂടെ താമസിച്ച് 20 വർഷത്തിന് ശേഷം മടങ്ങി വന്ന് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന സാഹചര്യം. 20 വർഷം മുർത്തദ്ദായി ജീവിച്ചു എന്നാണ് പച്ചയായി അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറയേണ്ടത്. മുർത്തദ്ദാവുക എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവന് അതിൽ ചെയ്തു പോയ തെറ്റുകൾ മായ്ച്ചു കളയണമെങ്കിൽ വലിയ പാടുപെടേണ്ടി വരും. ഒരൊറ്റ വഖത്ത് പോലും അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റൂല, ഖളാ വീട്ടേണ്ടി വരും. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ കാര്യങ്ങൾ അവൻ ചെയ്യേണ്ടി വരുമെന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഞാൻ കൂടുതലായിട്ട് ആ ഭാഗത്തേക്ക് സംസാരിക്കുകയല്ല, ഇങ്ങനെ നമ്മുടെ മക്കൾ നമ്മുടെ കൈവിട്ടു പോകുന്ന സാഹചര്യം വിശുദ്ധമായ ദീനിന്റെ എഴുത്തിക്കാതിൽ നിന്ന് പിഴച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് പരിഹാരമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത്, അവിടത്തെ കുറിച്ചുള്ള ചരിത്രങ്ങൾ, അവിടത്തെ കുറിച്ചുള്ള അവധാനങ്ങൾ വളർന്നു വരുന്ന നമ്മുടെ ചെറിയ മക്കൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര് സഹോദരിമാർ പ്രത്യേകമായി ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടി ചെറിയ പ്രായത്തിലുള്ള 1.5-2 വയസ്സിൽ ഓരോ വാക്കുകൾ പറഞ്ഞ് നമ്മുടെ കുട്ടി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ പറയിപ്പിക്കേണ്ടത് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയുടെ പേരാണ്, മുത്തുനബിയുടെ ഉപ്പയുടെയും ഉമ്മയുടെയും പേരാണ് ആദ്യം നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടത്. അതിലാണ് നമ്മൾ അഭിമാനം കണ്ടെത്തേണ്ടത്. ഇൻഷാ അല്ലാ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തിയാൽ ആ മക്കൾ, നമ്മൾ ആ മക്കളുടെ പേരിൽ ഭാവിയിൽ കൈകടിക്കേണ്ടി വരില്ല, അവരുടെ പേരിൽ നമ്മൾ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല, അവർ അനുസരണക്കേട് കാണിക്കുന്ന മക്കളായി ഒരിക്കലും മാറുകയില്ല. ഈ കാര്യങ്ങളൊക്കെ കിതാബുകളിൽ നിന്ന് തന്നെ നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും. ഞാനിപ്പോൾ അതിലേക്ക് പോവുകയല്ല. ഈ കാര്യം മാത്രം നിങ്ങളെല്ലാവരും പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിദേശത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ, നമ്മുടെ ചെറുപ്പക്കാര്, ഈ കാര്യങ്ങൾ റബീഉൽ അവ്വൽ 1 മുതൽ ഈ സമയം വരെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ സന്തോഷത്തോടുകൂടെ വീക്ഷിക്കുകയും അവർ ഓരോ സമയത്തും എന്ത് കാര്യമാണോ ആവശ്യമുള്ളത് ആ രൂപത്തിൽ നമ്മളോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയുമാണ്. നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടും അതുപോലെ തന്നെ വേണ്ട സഹായങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടുമൊക്കെ അവർ നമ്മുടെ കൂടെയുണ്ട്. അവരുടെ ശരീരം അവിടെയാണെങ്കിലും മനസ്സ് ഇവിടെയാണ് എന്നുള്ളതാണ് തീർച്ച. അതിൽ ആരുടെയും പേര് ഞാനിപ്പോൾ പറയുന്നില്ല. ചെറുപ്പക്കാരിവിടെ പള്ളിപ്പൊക്കം വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള നമ്മുടെ ചെറുപ്പക്കാർ അവർ സജീവമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. അൽഹംദുലില്ല, നമ്മുടെ റബീഉൽ അവ്വലിന്റെ ചെലവിലേക്ക് ഏകദേശം 50,000 രൂപ അവർ അവരുടെ വകയായിട്ട് സ്വരൂപിച്ച് കമ്മിറ്റിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതോടുകൂടെ തന്നെ ഞാൻ ഇപ്പോൾ തന്നെ പറയുകയാണ്, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായ കുട്ടികൾ ദഫ് കളിച്ചിരുന്നു. നമുക്കറിയാം റബീഉൽ അവ്വലിന്റെ 12-ന്റെ തലേ ദിവസം ഇവിടെ വെച്ചും മദ്രസയുടെ ഗ്രൗണ്ടിൽ വെച്ചും അതുപോലെ തന്നെ നമ്മുടെ മഹല്ലിന്റെ എല്ലാ ഭാഗങ്ങളെയും ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ സന്ദേശ റാലി നടത്തി. അവിടെയൊക്കെ നമ്മുടെ കുട്ടികൾ വളരെ നല്ല രൂപത്തിൽ നമ്മുടെ നാടിന്റെ ഒരു വല്ലാത്ത ജ്വരമായിട്ട് റബീഉൽ അവ്വലിനെ ആഘോഷങ്ങളെ മാറ്റിയെടുക്കുന്നതിൽ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായ 12-ഓളം കുട്ടികളുടെ
ആ ദഫ് പ്രോഗ്രാം വളരെയധികം അതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടി ഒന്ന് രണ്ട് മാസത്തോളം അതിൻ്റെ ട്രെയിനിങ് കൊടുത്ത് അതിൻ്റെ കൂടെ നിന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട്, ആ കുട്ടികളിൽ പെട്ട് തന്നെ കുട്ടികളുണ്ട്. അതുപോലെ അവരൊക്കെ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഇവിടെ വന്ന് അതിൻ്റെ പരിശീലനത്തിൽ ഏർപ്പെട്ടു, അൽഹംദുലില്ല. അപ്പൊ അവർക്ക് വേണ്ടി ഈ പള്ളിപ്പൊക്കം വാട്സപ്പ് ഗ്രൂപ്പ്, അതിൽ നമ്മുടെ ഈ ചുറ്റുഭാഗത്തുള്ള ഇവിടെ നാട്ടിലുണ്ടെങ്കിൽ ഈ പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായിട്ടുണ്ടാകുന്ന ചെറുപ്പക്കാരാണ്. അവരുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് വലിയൊരു കാഷ് അവാർഡ് ആ ദഫ് സംഘത്തിന് വേണ്ടി അവര് കമ്മിറ്റി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഈ സദസ്സിൽ വെച്ച് അത് അവർക്ക് നൽകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല അതിനു വേണ്ടി പ്രവർത്തിച്ച, അതുപോലെ തന്നെ മറ്റു പിന്നെ നമ്മുടെ പള്ളിയിൽ നടന്ന കാര്യങ്ങൾക്ക് വേണ്ടി സംഭാവനകൾ നൽകിയവർ, അതുപോലെ മറ്റെന്തെല്ലാം സഹായങ്ങളുണ്ടോ, ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും നമ്മളെ സന്തോഷിപ്പിച്ച് കൂടെ നിന്നവർ, അവർക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതാല ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും നൽകുമാറാവട്ടെ. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്ത് അവർക്കും നമുക്കും എല്ലാവർക്കും അള്ളാഹു നൽകുമാറാവട്ടെ. ഒരൊറ്റ കാര്യം, ഇൻഷാല്ലാ നമ്മുടെ ഈ റബീഉൽ അവ്വൽ ഒന്നു മുതൽ നടക്കുന്ന ഈ മൗലിദിന്റെ സമാപനം, കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ വളരെ ഗംഭീരമായിട്ട് മെഗാ ഖുതുബിയത്തോടുകൂടെയാണ് ഇത് സമാപിച്ചത്. റബീഉൽ ആഖർ 11-ന് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ആണ്ട് ദിനം ആചരിച്ചുകൊണ്ടാണ് നമ്മളത് നടത്തിയത്. ഇൻഷാല്ലാ കഴിഞ്ഞ വർഷം ആ സദസ്സിൽ വെച്ച് തന്നെ ഈ വർഷത്തേക്ക് വേണ്ടിയുള്ള 50 ആടുകളെ നമ്മുടെ സഹോദരങ്ങൾ, അതുപോലെ തന്നെ ഉമ്മമാരടക്കമുള്ള ആളുകൾ ഏറ്റെടുത്തത് നിങ്ങൾക്കൊക്കെ അറിയാം. ഇൻഷാല്ലാ നമ്മള് കൃത്യമായി ദിവസം മാസം കണ്ടതിന് ശേഷമാണ് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുക. ഇൻഷാല്ലാ അതിന് ശേഷം നിങ്ങൾ അറിയിക്കും. 50 അറുത്തിട്ട് അന്നദാനവും അതുപോലെ തന്നെ മഗ്രിബിന് ശേഷം പള്ളിയിൽ വെച്ച് ഇൻഷാല്ലാ സ്ത്രീകൾക്കും അതിൽ പങ്കെടുക്കാനുള്ള സൗകര്യം ഇവിടെ നമ്മൾ ഒരുക്കും. നല്ല രൂപത്തിൽ നമ്മുടെ നാട്ടിലുള്ള ആത്മീയമായ കാര്യങ്ങളിൽ ആത്മീയമായ ഉയർച്ചയും നമുക്ക് ആ മഹാന്മാരുടെ സഹായവും ഒക്കെ നിലനിന്ന് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആത്മീയ മജ്ലിസാണ്. ഞാനിപ്പോ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുകയല്ല. കഴിഞ്ഞ മജ്ലിസിൽ, കഴിഞ്ഞ ഖുതുബിയത്ത് മജ്ലിസിൽ പങ്കെടുത്ത് ക്യാൻസർ രോഗം 4th stage ഡോക്ടർമാര് ഒഴിവാക്കിയ കേസ്, അതിൽ നിന്ന് രക്ഷപ്പെട്ട രോഗികൾ ചിലപ്പോ ഈ സദസ്സിൽ തന്നെ ഉണ്ടാകും. എന്നോട് വന്ന് അവരുടെ സന്തോഷം അറിയിച്ചിട്ടുണ്ട്. ആ മജ്ലിസിൽ വെച്ച് അവർ ചില കാര്യങ്ങൾ നിയ്യത്താക്കിയത് അതിന്റെ ഫലമായിട്ട് ജീവിതത്തിൽ അനുഭവിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ അതിന് പരിഹാരം ആ മജ്ലിസിൽ ഉണ്ടായിട്ടുണ്ട്. ഇൻഷാല്ലാ ആ മജ്ലിസിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും എല്ലാവരും നിങ്ങളുടെ നിയ്യത്തുകൾ, നിങ്ങളുടെ പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളും വിഷമങ്ങളും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് മാറിക്കിട്ടാൻ, രോഗങ്ങൾ മാറിക്കിട്ടാൻ അതൊക്കെ നിയ്യത്താക്കിക്കൊണ്ട് നല്ല നേർച്ചകൾ, സംഭാവനകൾ നിങ്ങൾ ചെയ്തോളൂ, ധൈര്യമായിട്ട് ചെയ്തോളൂ. കഴിഞ്ഞ വർഷം നമുക്കറിയാം, നമ്മൾ അറുത്ത് ഇവിടെ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ച ഒരാട് ഒരു ഹൈന്ദവ സഹോദരിയുടേതായിരുന്നു. മക്കളില്ലാത്ത, എത്രയോ വർഷമായിട്ട് കല്യാണം കഴിഞ്ഞു മക്കളില്ലാത്ത ആ സഹോദരി നമ്മുടെ കുത്തുബിയത്തിലേക്ക് ആടിനെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ മാസം തന്നെ, അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത മാസം ആ സഹോദരി ഗർഭിണിയാവുകയാണ്. ഡോക്ടർമാർ അത്ഭുതം പറയുകയാണ്. അതിലൊന്നും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസികളായ നമുക്കൊന്നും യാതൊരു തർക്കവുമില്ല. ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട്, അവരുടെ ദുആ കൊണ്ട്, അവരുടെ തെറപ്പിയത്ത് കൊണ്ട്, മദദ് കൊണ്ട്, അതും അല്ല അതിലും വലിയ അത്ഭുതങ്ങൾ അനുഭവിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് നമ്മുടെ ഖുതുബിയത്തിന്റെ മജ്ലിസ് അത് നമ്മുടെ നാടിന്റെ ആത്മീയമായിട്ട് വളരെ അധികം നമുക്ക് സഹായം ലഭിക്കാൻ, കാവലി ലഭിക്കാൻ, എല്ലാ മുസീബത്തുകളിൽ നിന്നും ഇടങ്ങേറുകളിൽ നിന്നും നമ്മുടെ നാട്ടിലെ ഓരോ വീടുകൾക്കും കാവലുണ്ടാകാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന വലിയ മജ്ലിസാണ് അത്. നിങ്ങളുടെ ഓർമ്മകളിൽ ഉണ്ടാകണം. അതിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രവർത്തിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ, നമ്മുടെ ഏക ലക്ഷ്യം നമ്മുടെ ആഖിറം വിജയിച്ചു കിട്ടണമെന്നുള്ളതാണ്.
എന്നതാണ് എല്ലാറ്റിന്റെയും പരമമായ ലക്ഷ്യം. ആഖിറത്തിൽ നമുക്ക് വിജയിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ കാണണം, അള്ളാഹുവിന്റെ വിശുദ്ധമായ ദാത്ത് കാണണം എന്നൊക്കെയാണ്. ഈ നിയ്യത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ സജീവമായി പങ്കെടുക്കുമ്പോൾ, അതിന്റെ പ്രവർത്തകരാകുമ്പോൾ, അതിന് സംഭാവനകൾ നൽകുമ്പോൾ, അതിന്റെ പ്രൗഢിക്കും അതിന്റെ പിന്നെ ഭംഗിക്കും മികവിനും വേണ്ടി നമ്മൾ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം അതിന് കാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതാല സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ആഖിറം നമ്മൾ ഉദ്ദേശിച്ചതിലും അപ്പുറമായി ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായിട്ട് വിജയിപ്പിച്ചു തരുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ ഇത്തരം പരിപാടികളൊക്കെ വരുമ്പോ നമ്മുടെ മുന്നിലെ കസേരകളിൽ വന്നിരുന്ന നമ്മുടെ കാരണവന്മാർ ഈ അടുത്ത ദിവസങ്ങളിലും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലും ഒക്കെ ആയിട്ട് നമ്മളോട് വിട പറഞ്ഞവരാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല ഈ പരിപാടിയുടെയൊക്കെ സന്തോഷങ്ങൾ, അതിൻ്റെയൊക്കെ ആഹ്ലാദങ്ങൾ, ഇതിൻ്റെയൊക്കെ പ്രതിഫലങ്ങൾ അവരുടെ ഖബറുകളിലേക്ക് എത്തിച്ചു കൊടുത്ത് അവരുടെയൊക്കെ ഉഖ്രവിയായ ജീവിതം സന്തോഷത്തിലും റാഹത്തിലും ആക്കി ഖബറുകളെല്ലാം പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള മുഴുവൻ ഖബറുകളും അല്ലാഹു സുബ്ഹാനഹു വതാല സ്വർഗീയമാക്കി കൊടുക്കട്ടെ. അള്ളാഹുവിന്റെ ത്വാഅത്തിലായി നമ്മൾക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായ ശിഫ നൽകട്ടെ. അവസാനം ഈമാനോടുകൂടെ മരണപ്പെട്ട് സ്വർഗത്തിലെത്താൻ നമുക്കൊക്കെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ദഫ് മുട്ടിയ കുട്ടികൾ അവരെ പഠിപ്പിച്ച അവർക്കുള്ള അവാർഡ് നമ്മുടെ ഇവിടെയുള്ള പള്ളിപ്പൊക്കം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ചെറുപ്പക്കാർ സ്വരൂപിച്ച സംഖ്യ ആദരണീയനായിട്ടുള്ള മഹലിൻ്റെ ഖതീബ് ഉസ്താദ് അവർക്ക് വിതരണം ചെയ്യും. അതിൻ്റെ ആ കുട്ടികൾ സിബി അനസ് അവർ എല്ലാവരും ഈ വേദിയിലേക്ക് കടന്നു വരണം. ഒരുപാട് ദിവസങ്ങളോളം മുദ്ദഹബീബിനോടുള്ള പ്രിയം വെച്ച് ഒരുപാട് ദിവസങ്ങളോളം കഷ്ടപ്പെട്ടിട്ടാണ് അവര് ഇതൊക്കെ പരിപാടിയിൽ പങ്കെടുത്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സദസ്സിൽ നമ്മളേറ്റവും പ്രിയപ്പെട്ട രാഘവേട്ടനുണ്ട്. രാഘവേട്ടൻ പള്ളിയിലായാലും നബിദിന ഘോഷയാത്രയുടെ മുന്നിൽ നമ്മുടെ രാഘവേട്ടൻ ഉണ്ടായിരുന്നു. പള്ളിയിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും രാഘവേട്ടൻ ഇല്ലാത്തൊരു പരിപാടി പുത്തഞ്ചിറ പടിഞ്ഞാറ മുസ്ലിം മഹല്ല് ജമാഅത്തിൽ നടക്കാറില്ല. രാഘവേട്ടൻ നിങ്ങൾക്കറിയോ, മാണിങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വെളിച്ചപ്പാടാണ്. ആ ഭഗവതി ക്ഷേത്രത്തിൽ വെളിച്ചപ്പാടായ രാഘവേട്ടൻ ഈ പള്ളിയുടെ എന്ത് പരിപാടി ഉണ്ടായാലും എപ്പോഴും ഓടിയെത്തും. ഒപ്പം നമ്മുടെ മഹാനായ വലിയ ഉസ്താദിന് ഏറ്റവും പ്രിയം വെക്കുന്ന ഒരാളാരെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയും രാഘവേട്ടനാണ്. രാഘവേട്ടനെ ഈ വേദിയിലേക്ക് വിളിക്കുകയാണ്, മുദ്ദഹബീബിനെ പ്രിയം വെക്കുന്ന, മുദ്ദഹബീബിനെ പറയുന്ന പാടുന്ന ഈ വേദിയിൽ. റസൂലുള്ള നമ്മളെ പഠിപ്പിച്ചേക്കണത് ഇതര മതത്തിലുള്ള ആളുകളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാന്നാണ്. രാഘവേട്ടൻ നമ്മുടെ വേദിയിലേക്ക് രാഘവേട്ടനെ സ്വാഗതം ചെയ്യാണ്. ഒപ്പം നമ്മുടെ കുട്ടികൾ ദഫ് കളിച്ച കുട്ടികളെ അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി ഉസ്താദിനെ ക്ഷണിക്കുന്നു. കുട്ടികൾ വേമ്പാ, അത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ പരിപാടി ആരംഭിക്കും. നമ്മുടെ കുട്ടികൾക്ക് ഖതീബ് ഉസ്താദ് അവാർഡ് നൽകുകയാണ്. ഇൻഷാ സിബിയൊക്കെ പറയുന്നത് അടുത്ത വർഷം ഇതിലും വലിയ മെഗാ ദഫ് മഹലിന് വേണ്ടി അവരെല്ലാവരും സംഘടിപ്പിക്കുമെന്നാണ്. ഇൻഷാ അവർക്ക് വേണ്ടി അവാർഡ് കൊടുക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ,
الله أكبر ولله الحمد. നമ്മുടെ കുട്ടികളുടെ പരിപാടികൾ ആരംഭിക്കുകയാണ്.